ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട മാവോയിസ്റ്റ് നേതാവാണ് രൂപേഷ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അങ്ങനെ തന്നെയാണ് ഇരുവരും കഴിഞ്ഞ കുറേ നാളായി പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പൂർണ്ണമായും ഒളിവിൽ പ്രവർത്തിക്കുകയായിരുന്നു ഒളിവിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് രൂപേഷിനെ സംബന്ധിച്ച വലിയ ഒരു മാവോയിസ്റ്റ് പ്രതിരൂപമായി അവതരിപ്പിക്കപ്പെട്ടത് അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി കോയമ്പത്തൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം അതിൻ്റെ വാർത്ത നാം വായിക്കുകയും ചെയ്തു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത ആളുകളെ രൂപേഷിനെയും ഭാര്യയെയും അതുമാതിരി മറ്റ് മൂന്നാളുകളെയും കോയമ്പത്തൂർ ജയിലിൽ ഹാജ കോയമ്പത്തൂർ കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് റിമാൻഡ് ചെയ്ത വാർത്തയാണ് പത്രലോകം ഇന്ന് തരുന്നത് വളരെ പെട്ടെന്ന് തന്നെ അധികാരികൾ ചോദ്യം ചെയ്യൽ പ്രക്രിയ പ്രാഥമിക ചോദ്യം ചെയ്യൽ പ്രക്രിയ അവസാനിപ്പിച്ച് അവരെ പെട്ടെന്ന് തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റി എന്ന വാർത്തയാണ് നമ്മെ തേടിയെത്തുന്നത് മലയാള മനോരമ അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു ലീഡല്ല സചിത്ര വാർത്തയാക്കിയിരിക്കുന്നു രൂപേഷും സംഘവും ജയിലിൽ കേരളത്തിലെത്തിക്കാൻ ശ്രമം രൂപേഷിനെ ഇരുപതോളം കേസുകൾ രൂപേഷിനെതിരെ കേരളത്തിലുണ്ട് മാവോയിസ്റ്റ് തിരിച്ചടിക്ക് സാധ്യത എന്നാണ് എന്ന മുന്നറിയിപ്പ് കൂടി മലയാള മനോരമ തടുന്നു തങ്ങളുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മാവോയിസ്റ്റുകൾ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി മനോരമ നിരീക്ഷിക്കുന്നു ആ നിരീക്ഷണത്തിന് അടിസ്ഥാനപരമായി നിദാനമായി തെളിവൊന്നും മുന്നോട്ട് വയ്ക്കാൻ മനോരമയ്ക്ക് കഴിയുന്നില്ലാത്തതുകൊണ്ട് അത് കേവലം മനോരമയുടെ പത്രപ്രവർത്തകൻ്റെ ഒരു ഊഹം മാത്രമായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് കേരളത്തിലെ മാവോയിസ്റ്റ് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ മുഖ്യ സൂത്രധാരൻ രൂപേഷ് ഭാര്യ ഷൈന എന്നിവരുൾപ്പെടെ അറസ്റ്റിലായ അഞ്ചു പേരെയും കോയമ്പത്തൂർ ജില്ലാ കോടതി അടുത്ത മാസം മൂന്ന് വരെ റിമാൻഡ് ചെയ്തു നിയമവിരുദ്ധ പ്രവർത്തനം തടയൽ നിയമം അതായത് യു എ പി എ പ്രകാരം കുറ്റകരമായ ഗൂഢാലോചന ചുമത്തിയുമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സമർപ്പിച്ച അപേക്ഷ കോടതി സ്വീകരിച്ചില്ല ഇതിനായി പോലീസ് ഇന്ന് വീണ്ടും അപേക്ഷ നൽകും പ്രതികൾക്കായുള്ള ജാമ്യാപേക്ഷയും ഇന്ന് സമർപ്പിക്കും എന്ന് പറയുമ്പോൾ പ്രതികളെല്ലാം തന്നെ മാവോയിസ്റ്റുകളെന്നാണ് ആരോപിക്കപ്പെടുന്നതെങ്കിലും കോടതി പ്രവർത്തനത്തിനോട് യോജിച്ചുകൊണ്ടു കൊണ്ടുപോകാനാണ് എല്ലാവരുടെയും തീരുമാനം എങ്ങനെയാണ് ഇവർ പൊടുന്നിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇതിന് പിന്നിലെന്തെങ്കിലും നാടകങ്ങളോ ദുരൂഹതകളോ അന്തർഗതങ്ങളോ പറയാൻ കൊള്ളാത്ത അന്തർഗതങ്ങളോ മറ്റോ ഉണ്ടോ ഏതായാലും പോലീസിൻ്റെ ഭാഷ അനുസരിച്ചാണെങ്കിൽ നമ്മുടെ പോലീസ് മന്ത്രി അത് അംഗീകരിച്ചിട്ടുണ്ട് കേരളത്തിലെയും കർണാടകയിലെയും ആന്ധ്രയിലെയും പോലീസുകാരുടെ സംഘടിതമായ നിരീക്ഷണശ്രമത്തിൻ്റെ വിജയമാണ് ഈ അറസ്റ്റ് എന്നാണ് പറയുന്നത് എന്നാൽ ജൂ പേഷ് ഇന്നലെ കോടതിയിൽ വെച്ച് മാധ്യമക്കാരോട് വിളിച്ചു പറഞ്ഞത് കോടതിയിൽ മലയാളം മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു ദൃശ്യമാധ്യമ പ്രവർത്തകർ അദ്ദേഹം വിളിച്ചു പറഞ്ഞത് ഈ കാണുന്നത് അറസ്റ്റല്ല ആന്ധ്രയിൽ നിന്ന് ഞങ്ങളെ തട്ടിക്കൊണ്ടുവന്നതാണ് എന്നാണ് ആന്ധ്രയിൽ നിന്ന് ആന്ധ്രാ പോലീസ് തട്ടിക്കൊണ്ടുവന്ന് പിന്നെ മാവോയിസ്റ്റ് പ്രവർത്തനമൊക്കെ മുച്ചൂടും നിലയ്ക്കും എന്ന് പ്രത്യാശിക്കുന്ന മന്ത്രിയാണ് നമ്മുടെ പോലീസ് മന്ത്രി രമേശ് ചെന്നിത്തല എന്നാൽ ഇന്ന് മംഗളം എന്ന പത്രത്തിൻ്റെ ആദ്യ പുറത്തെ ആദ്യ വാർത്ത കാണുക രൂപേഷിൻ്റെ പകരക്കാരൻ നിയമത്തിനായി കഴിഞ്ഞിരിക്കുന്നു വിക്രം ഗൗഡ എന്നാണ് അത്ര അദ്ദേഹത്തിൻ്റെ പേര് രൂപേഷിനെ അറസ്റ്റ് ചെയ്തത് ഒറ്റയിരുന്നുവെന്നും ഒറ്റയത് ഉള്ളിൽ നിന്ന് തന്നെ ആയിരുന്നുവെന്നും ഐ എസ് ഐ ടി എസ് പി കോയമ്പത്തൂരിലേക്ക് പോയിരിക്കുന്നു എന്നുമൊക്കെ മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു പുതുതായി നിയോഗിക്കപ്പെട്ട വിക്രം ഗൗഡയുടെ ചിത്രമടക്കമാണ് മംഗളം ആ വാർത്ത തന്നിരിക്കുന്നത് കെ കെ സുനിൽ കൊച്ചിയിൽ നിന്ന് രൂപേഷ് അറസ്റ്റിലായതോടെ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മാവോയിസ്റ്റ് പോരാട്ടങ്ങളുടെ നേതൃത്വം കർണാടക സ്വദേശി വിക്രം ഗൌഡ ഏറ്റെടുത്തു ഗൌഡയെ സഹായിക്കാൻ കൃഷ്ണമൂർത്തി എന്ന നേതാവിനെയും ചുമതലപ്പെടുത്തിയതായി രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു എന്ന് പറയുന്ന വാർത്തയിൽ രൂപേഷിനെ ഒറ്റിയത് മൂലമാണ് സ്വന്തം ആൾക്കാർ തന്നെ ഒറ്റ കൊടുത്തതാണ് എന്ന വാർത്തയും മംഗളം നമ്മോട് പറയുന്നു രൂപേഷിൻ്റെ അറസ്റ്റിൻ്റെ പിന്നിലുള്ള ദുരൂഹതയാണ് മാധ്യമമെന്ന എന്ന പത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രമേയം മാധ്യമം ഈ വാർത്ത ഒന്നാം പേജിൽ ആദ്യ വാർത്തയായി തരുമ്പോൾ അറസ്റ്റിന് പിന്നിലുള്ള ദുരൂഹതയാണ് അവർ വിവൃതമാക്കുന്നത് ആന്ധ്രാ പോലീസ് തൊട്ടി തൊട്ടിക്കൊണ്ടു വന്നതാണോ എന്ന് രൂപ അന്ന് നിങ്ങൾ പറഞ്ഞു ഇനി ഇങ്ങനെ വരാതെ ഞങ്ങൾ നോക്കും ഇന്ന് നിങ്ങൾ പറയുന്നു സംഭവിച്ചതൊക്കെ ദൈവഹിതം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല പഞ്ചാബിലെ ഒരു മന്ത്രി തന്നെയാണ് പറഞ്ഞത് പതിനാല് വയസ്സുകാരിക്ക് നേരിട്ട ദുരന്തം ദൈവഹിതമാണ് മറികടക്കാൻ കഴിയാത്തത് എന്ന് അതൊക്കെയാണോ ആണത്തരം അതൊക്കെയാണോ ആണുങ്ങളുടെ ആണത്തരങ്ങൾ നിലയ്ക്ക് വെക്കേണ്ടത് ആണുങ്ങളായാൽ ഇങ്ങനെയൊക്കെ ചെയ്യും അത് അവരുടെ ആണത്വമാണ് എന്നാണ് പറയുന്നത് എങ്കിൽ സുസ്മിത എഴുതുന്നത് കാണുക ഇതാണ് ആണത്തമെങ്കിൽ ആ ആണത്വത്തെ ഞങ്ങൾക്ക് വെറുപ്പാണ് അറപ്പാണ് പുച്ഛമാണ് ഇങ്ങനത്തെ ആണത്തമുള്ള മക്കൾ ഇനി ഒരു സ്ത്രീയുടെ വയസ്സിലും വയറ്റിലും ജനിക്കാതെ പോകട്ടെ എന്നൊരു സ്ത്രീ കൂടിയായ സുസ്മിത അടക്കമുള്ള ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് പെൺകുട്ടി എന്ന ശീർഷകത്തിലുള്ള ഈ ലേഖനം ഇത് വായിക്കണം ആണുങ്ങൾ വായിച്ചിട്ട് അവരുടെ ആണുത്തത്തെക്കുറിച്ച് സ്വയം ആലോചിക്കുകയും വേണമെന്ന് തോന്നുന്നു ഇനി ഇന്നത്തെ കാർട്ടൂൺ നേപ്പാളിൽ ഭൂകമ്പത്തിൻ്റെ പ്രാഥമിക രക്ഷാപ്രവർത്തനങ്ങൾ കഴിഞ്ഞു ദയവായി അവിടെയുള്ള മുഴുവൻ വിദേശികളും അവിടെ കടക്കണം വിട്ടുപോകണമെന്ന് നേപ്പാൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നു നിർബന്ധമാണ് നിർബന്ധമായും അവിടെ വിടണമെന്ന് നേപ്പാൾ അവർ പറയുന്നതിന് കാരണമെന്ത് ആ കാരണം ഈ കാർട്ടൂണിലൂടെ നമുക്ക് കാണാം ഈ കാർട്ടൂൺ കാണുക ഇത് നേപ്പാളിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് ആദ്യ ഭാഗത്ത് കാണുന്നത് തുടർചലനങ്ങളെല്ലാം മറിച്ച് വിദേശ മാധ്യമ വേട്ടക്കാരാണ് ഭൂകമ്പ ഇരകളെ ഞെട്ടിക്കുന്നത് എന്ന് കേശവ് ഈ ഹിന്ദു കാർട്ടൂണിലൂടെ പറയുന്നു ഇനി ഇന്നത്തെ ചിത്രം ഒരു ചിത്രം കാട്ടി ഒരുപക്ഷെ ഇന്ന് നിങ്ങളെ ഞാൻ കാട്ടാൻ പോകുന്ന ചിത്രം കാട്ടി ഇത് എന്ത് എന്ന് ചോദിച്ചാൽ ഒരു പുല്ല് നിറഞ്ഞ മൈതാനിയാണ് ഇത് എന്ന് നിങ്ങൾ ഉത്തരം പറഞ്ഞേക്കും പക്ഷേ ആ ഉത്തരം ശരിയല്ല ഇത് കാണുക ഇത് സത്യത്തിൽ ഒരു കായലാണ് കുഴവാളകളും പായലും നിറഞ്ഞു കവിഞ്ഞ ഇന്നത്തെ ആക്കുളം കായൽ പഴയ മനോഹരമായ ആക്കുളം കായലിൻ്റെ മനു ചിത്രം മനസ്സിലുള്ളവർ അത് കാണണം ഇന്നത്തെ ആക്കുളം കായലിൻ്റെ അവസ്ഥ ഇതാണ് ആക്കുളം കായലിൻ്റെ അവസ്ഥ ഇന്ന് ചിത്രീകരിച്ച ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കണ വിനായിട്ട് ഗുഡ് ബൈ